ഒന്ന് മനുഷ്യർ കുരങ്ങിൽ നിന്ന് ഉണ്ടായതാണോ? എങ്കിൽ എല്ലാ കുരങ്ങുകളും മനുഷ്യരാകാത്തത് എന്തുകൊണ്ട്? പരിണാമത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണിത്. അതായത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ഘട്ടം ഘട്ടമായി പരിണമിച്ചു വന്നു എന്ന ധാരണ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത, മങ്കി അഥവാ കുരങ്ങും എയ്പ് അഥവാ ആൾക്കുരങ്ങും ഒന്നല്ല എന്നാണ്. ഇന്നുള്ള കുരങ്ങന്മാർ ഓൾഡ് വേൾഡ് മങ്കീസ് എന്നും ന്യൂ വേൾഡ് മങ്കീസ് എന്നും രണ്ട് സ്പീഷീസ് ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഓൾഡ് വേൾഡ് മങ്കീസ് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലും ന്യൂ വേൾഡ് മങ്കീസ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടുന്നു. ഇവ രണ്ടും ആൾക്കുരങ്ങുകളല്ല. ആൾക്കുരങ്ങുകൾ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ലെസർ എയ്പ്, ഗ്രേറ്റ് എയ്പ് എന്നിവയാണവ. ഗിബ്ബണെ പോലുള്ളവ ലെസർ എയ്പ്പാണ്. മനുഷ്യൻ ഉൾപ്പെടുന്നത് ഗ്രേറ്റ് എയ്പ് വിഭാഗത്തിലാണ്. അതുകൊണ്ട് മനുഷ്യർ ഒരിക്കലും കുരങ്ങിൽ നിന്ന് ഉണ്ടായതല്ല. പക്ഷേ ആൾക്കുരങ്ങുകളുടെ കാര്യമോ? ചിമ്പാൻസി, ഒറാങ് ഉട്ടാൻ, ബോണോബോ, ഗോറില്ല എന്നിവയുൾപ്പെടുന്ന ആൾക്കുരങ്ങുകളും മനുഷ്യരും ധാരാളം ട്രെയ്റ്റുകൾ പങ്കിടുന്നുണ്ട്. ഇവ മനുഷ്യരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. എന്നാൽ ഇവ നമ്മുടെ പൂർവികരല്ല. ആൾക്കുരങ്ങുകൾ മനുഷ്യരുൾപ്പെടെ ഒരു പൊതുപൂർവികനിൽ നിന്ന് സ്വതന്ത്രമായി പരിണമിച്ചുണ്ടായതാണ്. മനുഷ്യരുടെ ഫോസിലുകൾ പിറകോട്ട് ഓരോന്നായി പരിശോധിച്ചാൽ അവ കൂടുതൽ കൂടുതൽ ആൾക്കുരങ്ങിൻ്റേതുപോലെ ആയിത്തീരുന്നത് കാണാം. പല്ലുകൾ വലുതാകുന്നു, മസ്തിഷ്കം ചെറുതാകുന്നു, കൈകാലുകൾ പരുക്കനാകുന്നു എന്നിങ്ങനെ. ചിമ്പാൻസികളുടെ ഫോസിലുകളും ഓരോന്നായി പിറകോട്ട് പരിശോധിച്ചാൽ സമാനമായ പ്രത്യേകതകൾ കാണാം. അതായത് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഫോസിലുകളിലൂടെ പിറകോട്ട് പോയാൽ അവ ഒരു പൊതുപൂർവികൻ്റെ ശാരീരിക പ്രത്യേകതകളോട് അടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം. കാലക്രമേണ മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഫോസിലുകൾ വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്നായിത്തീരുന്നു. ഇന്നത്തെ ചിമ്പാൻസിയിൽ നിന്നും ഇന്നത്തെ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്പീഷീസിലേക്ക് നാം എത്തുന്നു. അതാണ് പൊതുപൂർവികൻ. ഇനിയും പിറകോട്ട് പോയാൽ ആൾക്കുരങ്ങുകളുടെയും കുരങ്ങുകളുടെയും പൊതുപൂർവികനെ ഇതേപോലെ കണ്ടെത്താം. പിന്നീട് എല്ലാ പ്രൈമേറ്റുകളുടെയും എല്ലാ ജന്തുക്കളുടെയും പൊതുപൂർവികൻ ഉണ്ടായിരിക്കും. പരിണാമം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കുരങ്ങെന്താ മനുഷ്യരാകാത്തത് എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്. കാരണം മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതല്ല, പക്ഷേ കുരങ്ങിൻ്റെയും മനുഷ്യൻ്റെയും പൂർവികർ ഒന്നാണ്. രണ്ട്, എല്ലാ സ്വഭാവ സവിശേഷതയ്ക്കും പരിണാമപരമായ ഉദ്ദേശമുണ്ടോ? നമ്മുടെ എല്ലാ ശാരീരിക പ്രത്യേകതയ്ക്കും പരിണാമപരമായ ഉദ്ദേശം കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാം അഡാപ്റ്റേഷൻ വഴി വന്നതാണ് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ചില ട്രെയ്റ്റുകൾ ആകസ്മികമായി സംഭവിച്ചതാണ്, ചിലവ മറ്റു ചിലതിൻ്റെ പാർശ്വഫലങ്ങളാണ്. ഉദാഹരണം, നമ്മുടെ രക്തത്തിൻ്റെ നിറം ഒരു അഡാപ്റ്റേഷൻ അല്ല. ഈ നിറം ഒരു സൈഡ് എഫക്റ്റാണ്. ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഹീമോഗ്ലോബിൻ്റെ നിറം ചുവപ്പാണ്. അതുകൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറം വന്നത്. ജനസംഖ്യയിൽ 25% ആളുകൾക്ക് നാവിൽ ടേസ്റ്റ് ബഡുകൾ കൂടുതലാണ്. ഇത് ഒരു ആകസ്മിക ട്രെയ്റ്റിൻ്റെ ഒരു ഉദാഹരണമാണ്. മൂന്ന്, മനുഷ്യ പരിണാമത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നുണ്ടോ? വലിയ ജനസംഖ്യ കൂടുതൽ ജനിതക മ്യൂട്ടേഷന് കാരണമാകുന്നു. അതിനർത്ഥം സ്വാഭാവിക തിരഞ്ഞെടുപ്പിൽ അഥവാ നാച്ചുറൽ സെലക്ഷനിൽ കൂടുതൽ വേരിയേഷൻ സംഭവിക്കുന്നു എന്നാണ്. പക്ഷേ വലിയ ജനസംഖ്യയിൽ ഈ മാറ്റങ്ങൾ വ്യാപിക്കാൻ കൂടുതൽ കാലമെടുക്കും. അനുകൂല മാറ്റങ്ങളായാലും പ്രതികൂല മാറ്റങ്ങളായാലും വൻ വേഗതയിലുള്ള പരിണാമം കാണണമെങ്കിൽ മനുഷ്യരെ ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായി വിഭജിക്കേണ്ടി വരും. ഈ ഗ്രൂപ്പുകൾ പരസ്പരം ഇണചേർന്ന് സന്താനോൽപാദനം നടത്താനും പാടില്ല. വ്യത്യസ്ത ഭൂമിശാസ്ത്ര മേഖലകളിലായിരിക്കണം ഇവരുടെ തലമുറകൾ ജീവിക്കേണ്ടത്. പക്ഷേ ഇന്ന് ഇത് സാധ്യമല്ല. മനുഷ്യൻ്റെ സഞ്ചാരവും ഇടപെടലുകളും ഇന്ന് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ജീനുകൾ വ്യത്യസ്ത സ്പീഷീസുകളായി മാറുക എന്നത് അസാധ്യമാണ്. യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് നമ്മൾ എന്നത്തേക്കാളും 100 ഇരട്ടി പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ ആധുനികം എന്ന വാക്കുകൊണ്ട് പരിണാമ ജീവശാസ്ത്രജ്ഞർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 5000 വർഷങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യൻ പരിണമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല.
അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യനെയും ഇന്നത്തെ മനുഷ്യനെയും താരതമ്യം ചെയ്താൽ പരിണാമം ദൃശ്യമാകാം. എന്നാൽ നമ്മുടെ ജീവിതകാലത്തിനിടയ്ക്കുള്ള പരിണാമം അത്ര പ്രകടമായിരിക്കില്ല. 4. പരിണാമം എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ കാഴ്ച തകരാറ് പരിഹരിക്കാത്തത്? ഷോർട്ട് സൈറ്റഡ്നെസ് പോലുള്ള കാഴ്ച തകരാറിന് കാരണം ഏതെങ്കിലും ഒറ്റപ്പെട്ട ജീനുകളല്ല, മറ്റു പല ജീനുകളും ഇതിൽ ഇടപെടുന്നുണ്ട്. കാഴ്ച തകരാറ് പരിണാമത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഉപയോഗപ്രദമായ മറ്റു ജീനുകളുടെ ഫലത്തെയും അത് ബാധിച്ചേനെ. പരിണാമത്തിൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കാറുണ്ട്. ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ആളുകൾക്ക് സാധാരണ വ്യക്തിയുടേതിനേക്കാൾ IQ കൂടുതലുണ്ടെന്നതിന് തെളിവുകളുണ്ട്. ഒരേ ജീൻ തന്നെ കാഴ്ചയെയും മസ്തിഷ്ക ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നതുകൊണ്ടാണിത്. കൂടുതൽ ക്ലോസപ്പ് ജോലികൾ ചെയ്യുന്നവരിൽ ഷോർട്ട് സൈറ്റ് കൂടുതലാണ്. കൂടാതെ കൂടുതൽ പൂരിത കൊഴുപ്പ് കഴിക്കുന്നവരിലും ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്നവരിലും ഷോർട്ട് സൈറ്റഡ്നെസ് കൂടുതലാണ്. ഇവയെല്ലാം മനുഷ്യപരിണാമത്തിൻ്റെ അടുത്തിടെ ഉണ്ടായ സാഹചര്യങ്ങളാണ്. ഷോർട്ട് സൈറ്റഡ്നെസ് പരിഹരിക്കാനാവശ്യമായ സമയം പരിണാമത്തിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. 5. ജീവിതകാലത്ത് നാം എല്ലാ ജീനുകളും ഉപയോഗിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല. ചില ജീനുകൾ സ്ഥിരമായി സ്വിച്ച് ഓഫ് ആണ്. ഉദാഹരണത്തിന്, എല്ലാ പുരുഷന്മാരിലും X ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമുകളാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ ഉണ്ടാക്കുന്നത്. ഭ്രൂണ രൂപീകരണത്തിൻ്റെ തുടക്കത്തിൽ ഇവ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ ഇതിൻ്റെ പ്രവർത്തനം പിന്നീട് നിൽക്കുന്നു. സ്ത്രീകൾക്ക് 2 X ക്രോമസോമുകൾ ആണുള്ളത്. സ്ത്രീകളുടെ എല്ലാ കോശങ്ങളിലും ഇതിൽ 1 പ്രവർത്തനരഹിതമാണ്. എല്ലാവരിലും പ്രവർത്തനരഹിതമായ ജീനുകളുമുണ്ട്. മ്യൂട്ടേഷനിലൂടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രവർത്തനരഹിതമാക്കപ്പെട്ട ജീനുകളാണ് അവ. ഉദാഹരണം, വാലുണ്ടാകാനുള്ള ജീൻ. 2012 വെൽക്കം ട്രസ്റ്റ് സെയിഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൽ നമ്മുടെ ശരീരത്തിലെ ശരാശരി 100 ജീനുകൾ പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.